എറണാകുളത്ത് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ സി പി എമ്മിന്റെ കളമശ്ശേരി മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടു. എറണാകുളം സി ജി എം കോടതിയാണ് ഇവരെ വെറുതെ വിട്ടത്. ഇവരെ വെറുതെ വിട്ടതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മുഖ്യ സാക്ഷി ഉൾപ്പെടെ എല്ലാ സാക്ഷികളും കൂറുമാറിയിരുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിൽ ഇവർക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായും കോടതി ചൂണ്ടിക്കാട്ടി. ഈ പ്രവാസി വ്യവസായിയെ സക്കീർ ഹുസൈൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെയുള്ള ഒരു ഗുണ്ടാ നേതാവ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് എന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം. ഇത് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിലുമെല്ലാം സി പി എമ്മിന് ഏറെ പേരദോഷം കൽപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ സക്കീർ ഹുസൈൻ്റെ ഈ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് സക്കീർ ഹുസൈനെ അന്ന് സക്കീർ ഹുസൈൻ കളമശ്ശേരി സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. സക്കീർ ഹുസൈനെ ഇതിനെ തുടർന്ന് ഏറെ നാൾ മാറ്റി നിർത്തിയിരുന്നു. ഒടുവിൽ സക്കീർ ഹുസൈൻ അറസ്റ്റിലാക്കപ്പെടുകയും അദ്ദേഹം കുറച്ചാൾ ജയിലിൽ കഴിയേണ്ടിയും വന്നു. സക്കീർ ഹുസൈൻ കുറ്റക്കാരനല്ലെന്നാണ് സി പി എം നിയോഗിച്ച പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയത്. എളമരം കരീമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി ഉന്നതതല അന്വേഷണ സംഘമാണ് സക്കീർ ഹുസൈൻ ഈ കേസിൽ നിരപരാധിയെന്ന് അന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ കോടതിയിൽ സാക്ഷികളും കൂടി ഈ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി സക്കീർ ഹുസൈൻ കോടതിയിൽ നിന്നും നിയമത്തിൻ്റെ മുന്നിൽ നിന്നും പോലും തീർത്തും കുറ്റവിമുക്തനായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട ഇത്തരം കേസുകളിൽ സാക്ഷികൾ കൂറുമാറുന്നത് ഒരു സാധാരണ സംഭവമല്ല. മലബാർ മേഖലയിൽ വ്യാപകമായി നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളത്. പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം തന്നെ അവസാന നിമിഷം കൂറുമാറുന്ന ഒരു രീതിയാണ് പൊതുവെ അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കളമശ്ശേരിയിലെ ഈ കേസിലും സക്കീർ ഹുസൈനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് രണ്ട് പ്രതികളും കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെടുന്നത്. സക്കീർ ഹുസൈൻ പിന്നീട് കോവിഡ് കാലത്ത് ഒരു ദിവസം വാഹനം ഓടിച്ച് വാഹനമായി ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഇവിടെ ഒരു നിയമം നിലവിലിരുന്ന കാലത്ത് അന്ന് അദ്ദേഹം കാറുമായി പുറത്തിറങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി തട്ടിക്കയറുന്നതും മറ്റും അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഈ ഒരു സംഭവങ്ങൾ സക്കീർ ഹുസൈനെ ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഈയിടെ പല നേതാക്കളെയും പേരിൽ കർശനമായ നടപടി സ്വീകരിച്ചിരുന്നു. ചില നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്തിരുന്നു. അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളുടെ പേരിലാണ്. ഏതായാലും സക്കീർ ഹുസൈൻ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയോടുകൂടി എറണാകുളത്തെ സി പി എമ്മിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുമെന്ന് ഉറപ്പാണ്.